ആണ്ട് അയ്യോ ഇത് കണ്ടില്ലേ അയ്യോ എല്ലാം പെരിയാർ ടൈഗർ റിസർവിൽ പെടുന്നതാണ് നമ്മുടെ തേക്കടി വനം തന്നെയാണ് ഇത് തമിഴ്നാടും കേരളവും തമ്മിൽ അതെ ഈ തമിഴ്നാടു എങ്ങ പോണം കേരളത്തിൽ പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകൾ നടക്കുന്ന രണ്ട് ചെക്ക് പോസ്റ്റുകൾ ഈ റോഡിൽ കയറിയില്ല ആ കാട്ടിലൂടെ തന്നെ നേരെ താഴേക്ക് പോയി ഏ സാപ്പിട്ടിയാ സാപ്പിട്ടിയാ ഇതുപടി നേരെ അങ്ങ് താഴേക്ക് പോകും അപ്പോൾ ഈ രണ്ട് സൈഡും എല്ലാം പോയിരുന്നു അതായത് വെള്ളം കൊണ്ടുവന്ന ഏതിനകത്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ പൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യും ഇതൊരു വലിയ മലയാണ് ഈ മല എന്നിട്ട് അവിടുന്ന് തുരന്ന് നേരെ മുല്ലപ്പെരിയാറിലേക്ക് വിടുന്നത് അതാണ് പെരിയാർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് തമിഴ്നാട് അതായത് തമിഴ്നാട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ട് നമ്മുടെ വെള്ളം കൊണ്ടുപോയിട്ട് അവരവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ട് അവിടെ ഒരു വെള്ളം കണ്ടോ വെള്ളം പോന്നേ നമ്മുടെ തേക്കടി വെള്ളമാണ് പോന്നേ നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളമാണ് അതുകൊണ്ടോ എന്ത് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്ന് നമ്മൾ ഒരു പ്രധാന ഞാൻ പറയാം ഞാൻ തുടങ്ങാം എന്നും ശ്രീയാണ തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ തുടങ്ങാം അപ്പോ നമ്മളിപ്പോ ഇപ്പോ മഴ സീസൺ മഴ സീസൺ ഇപ്പൊ കുറച്ച് കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടായിട്ട് ബന്ധപ്പെട്ട വിഷയം വിഷയം കഴിഞ്ഞു ശരി ന്യൂസ് അപ്പോ ഇപ്പൊ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് എങ്ങനെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് അല്ലെ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ അതായത് ഇപ്പം ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഒരു 75-90% പ്രേക്ഷകർക്കും അറിയാം അതായത് വ്യൂവേഴ്സിനും അറിയാം എങ്ങനെയാണെന്ന് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ പറയുന്നത് പ്രധാനമായിട്ട് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നത് പ്രധാനമായിട്ട് രണ്ട് മാർഗം വഴിയാണ് അതെങ്ങനെയാണെന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കും ഒരു മാർഗം അറിയാം ശരി നമുക്ക് പോകുന്ന വഴിയെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ അതല്ലേ നല്ലത് പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്നാ അറിയോ നമ്മൾ തമ്മേലി പറഞ്ഞ പോലെ തന്നെ അരിക്കൊമ്പൻ അപ്പം ഈ അരിക്കൊമ്പൻ പോയ റൂട്ടിലൂടെയായിരിക്കും നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് അരിക്കൊമ്പന്റെ ആ റൂട്ട് ഇതുവഴിയാണ് നമ്മുടെ ആദ്യം തേക്കടി വനത്തിനകത്ത് കൊണ്ടുവിട്ടു അവിടുന്ന് കുമ്പളയിലൂടെ കറങ്ങി അവ നേരെ തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന ഒരു ഒരു സ്റ്റോറി ഇല്ലായിരുന്നു അത് നമുക്ക് ഇവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ അത് നല്ലൊരു രസമാണ് കേട്ടോ നല്ലൊരു ആ പോകുന്ന റൂട്ട് നല്ല രസമാണ് അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥിരം സാരഥിയല്ലേ ഇവനെ പിടിക്കുമല്ലേ ഓക്കെ അല്ലേ വേണ്ട ഇന്ന് ഇവൻ റെസ്റ്റ് റെസ്റ്റ് കിടക്കട്ടെ ഇവനിലേക്ക് കിടക്കാം ഓക്കെ അല്ലേ പക്ഷേ ഇതേ കുഴപ്പമില്ല ഓയിൽ ചേഞ്ച് ആറായി അപ്പോൾ ഓയിൽ മാറണം അല്ല നമുക്ക് അവനെ പോവാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നേരെ ഇവനിലേക്ക് പിടിക്കാം പക്ഷേ മൊത്തം ഒത്തിരി നാളായി നമ്മുടെ സ്വന്തം തണ്ടർവീട് കൂട്ടനാണിത് ഓക്കെ കുഴപ്പമില്ല ആള് കണ്ടീഷനാണ് കേട്ടോ ആള് പക്ക കണ്ടീഷനാണ് നമുക്ക് ഏതായാലും ഇവനിലേക്ക് പോകാം പക്ഷെ കുറച്ച് നാളായി കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ആകും ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം അപ്പൊ എങ്ങനെയാ പോവാം റെഡി അല്ലേ പക്ഷെ ഇങ്ങനെ അങ്ങ് പോയാ മതിയോ പിന്നെ എ ക്യാമറ ഒക്കെ പിടുത്തം വീഴും മനസ്സിലായോ പൈസ ഉണ്ടോ അല്ലെ പെറ്റിയടിക്കാം ശ്രീയേട്ടൻ കൊടുക്കില്ലേ പോയി ഹെൽമെറ്റ് എടുത്തോ ഒരാള് ഹെൽമെറ്റ് ഒക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ റെഡി എങ്ങോട്ടാ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒന്നാം മൈൽ എന്നുള്ള സ്ഥലത്ത് എത്താനായി തുടങ്ങി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ കാറിലെ യാത്രയെക്കാട്ടിൽ എനിക്ക് വൈബ് ബൈക്കുള്ള യാത്ര നല്ല രസമാണ് പിന്നെ ഇവിടെ ഒരു പാർ
പാർക്കുണ്ട് നമുക്ക്, റോസ് പാർക്ക്. ഇത് റോസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പേര്. ഇത് നമുക്ക് ഒരു ദിവസം കാണിച്ചു തരണം ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണെന്നുള്ളത് ഒരു ദിവസം കാണിച്ചു തരണം. എല്ലാവർക്കും നമ്മളെ കറക്റ്റ് കുമളി കുമളിയാണ്. കറക്റ്റ് സമയം പറയണല്ലേ, 12 മണി കഴിഞ്ഞാൽ എങ്ങോട്ടോ ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റ് പോകും. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇതാണ് തമിഴ്നാടും കേരളവും, കേരളവും തമ്മിൽ. ഇതാണ് ഇത് തമിഴ്നാട്, ഇത് കേരളം. മനസ്സിലായോ? ഇത് തമിഴ്നാട്, ഇത് കേരളം. ഇപ്പൊ നമ്മൾ നേരെ തമിഴ്നാട് പോയിക്കോ. തമിഴ്നാട് കയറി, തമിഴ്നാട് കയറി. അതായത് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകൾ നടക്കുന്ന രണ്ട് ചെക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് അതിർത്തികളാണ് നമ്മുടെ കേരളത്തിൽ. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് വാളയാർ, രണ്ടാമത് കുമളി. രണ്ടാമത് കുമളി. ഈ രണ്ട് സ്ഥലങ്ങളാണ്. അതിലിപ്പോൾ നമ്മൾ കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ രണ്ട് സൈഡേ നല്ല മരങ്ങൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. ഇതിൻ്റെ ഇല്ലിക്കൂടെ ഉണ്ടോ? ഇല്ലി മുള. അതെ, ഇവിടെ നിറയെ മുളകളുണ്ട്. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള റൂട്ടാണേ ഈ തമിഴ്, ഈ കുമളിയും തമിഴ്നാട്ടിലൂടെ ഇറങ്ങുന്നത് നല്ല ഭംഗിയുള്ള റൂട്ടാണ്. കാരണം നല്ല അടിപൊളി സൂപ്പറാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഒരു വനമേഖലയാണിത്. ഇത് നമ്മൾ ഇതിൽ ഇതുണ്ടോ, ഇത് ഫുള്ള് ഉണ്ടല്ലേ, എല്ലാം പെരിയാർ ടൈഗർ റിസർവിൽ പെടുന്നതാണ്. നമ്മുടെ തേക്കടി വനം തന്നെയാണ് ഇത്. ഞാൻ നമ്മൾ ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞില്ല, അതായത് നമ്മൾ അരിക്കൊമ്പൻ പോയ റൂട്ട് ഇതാ, ഇതാണ്. മനസ്സിലായോ? ഈ റൂട്ടാണ്, ഈ റൂട്ട്. അതായത് ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരെ ഈ അവൻ ഈ റോഡിൽ കയറിയില്ല, ആ കാട്ടിലൂടെ തന്നെ നേരെ താഴേക്ക് പോയി. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം അല്ലേ? അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോയത്. അതെ അതെ അതെ. ഒരുപാട് കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങള് പോട്ടെ, പോണ്ടേ? ഹായ്. അതെ, ഈ തമിഴ്നാടു എങ്ക പോണം? തമിഴ്നാടു എങ്ക തമിഴ്നാട് എങ്ക കണ്ടോ? കാരണം എന്നറിയോ? നിങ്ങൾക്ക് തമിഴേ അറിയത്തുള്ളായിരിക്കും. ഏ സാപ്പിട്ടിയാ, സാപ്പിട്ടിയാ, സാപ്പിട്ടിയാ. തമിഴ്നാട് കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പ്രധാനമായിട്ടും രണ്ട് മാർഗമാണെന്ന് പറഞ്ഞല്ലേ നമ്മള്. അതില് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പെൻസ്റ്റോക്ക് വഴി, പെൻസ്റ്റോക്ക് വഴിയാണ് ഒന്ന് വെള്ളം കൊണ്ടുവന്നത്. പിന്നെ അതായത് മുല്ലപ്പെരിയാറിന്ന് കേട്ടോ, പിന്നെ ഒന്ന് ഇതുണ്ട് ഒരു ഒരു തോട് പോലെ, അത് അവിടുന്ന് ഓപ്പൺ ചെയ്ത് വിടണം. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കുമളി പോലീസ്, തേനി ജില്ലാ പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ്, അപകട മേഖല. കണ്ടോ, ഇത് ഭയങ്കര അപകട മേഖലയാണ്. ഇത് കണ്ടോ, അതായത് ഇത് കണ്ടോ, കണ്ടോ, ഇതിൻ്റെ പേരാണ് ഇറച്ചി പാലം. മനസ്സിലായോ? ഇതിൻ്റെ പേര്, ആ അതായത് ഈ പാലത്തിൻ്റെ പേരാണ് ഇറച്ചി പാലം. ഒരു പ്രാവശ്യം ഇത് ഫുള്ള് നശിച്ചു പോയിരുന്നു, ഇത് വെള്ളം തുറന്നു വിട്ട് എന്ത് ചെയ്തു, ഇത് മൊത്തം അടിച്ച് തകർത്ത്. ഇത് കണ്ടോ, ഈ ഒരു പാലം മൊത്തം അടിച്ച് തകർത്ത് ഫുള്ള് പിന്നെ ഫുള്ള് പോയിരുന്നു. നമുക്ക് പ്രത്യേക പറഞ്ഞു ഈ വെള്ളം പോകുന്നത് ഇത് വഴി പോകും. ഇത് കണ്ടോ, ഇത് വഴി നേരെ അങ്ങ് താഴേക്ക് പോകും. അപ്പൊ ഈ രണ്ട് സൈഡും എല്ലാം പോയിരുന്നു. പക്ഷെ തമിഴ്നാട് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് കെട്ടാൻ അധികം സമയം വേണ്ടി വന്നില്ല. നിസ്സാര സമയം കൊണ്ട് ഈ രണ്ട് സൈഡും എല്ലാം വാർത്ത് പുതിയ പാലം എല്ലാം പണിത് സെറ്റാക്കി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് മാർഗത്തിലൂടെയാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. അതിൽ ഒരു ഒന്നാണ് ഇത്. ഇനി അടുത്ത് ഒരു പെൻസ്റ്റോക്ക് ഉണ്ട്, പെൻസ്റ്റോക്ക് ഉണ്ട്, ഒരു പെൻസ്റ്റോക്ക് അല്ല, നാല് പെൻസ്റ്റോക്ക്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരുത്തും കയറി ഇരിക്കുന്നുണ്ടോ? നമുക്കേ ഇതുണ്ട് ഒരു കാറ് പാർക്ക് ചെയ്തേക്കുന്നത്, നമുക്ക് അവിടെ പാർക്ക് ചെയ്യണം. അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം
അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നു, സൂക്ഷിച്ചു വേണം. എത്തി സ്ഥലം ഇവിടെയാണ് പെൻസ്റ്റോക്ക്. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പാർക്കിംഗ് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഡേഞ്ചർ, യെസ് ഡേഞ്ചർ, ഇതും ഡേഞ്ചർ. ഇതാണോ ഡേഞ്ചർ? അതോ ഇതാണോ ഡേഞ്ചർ? രണ്ടും ഒരുപോലെ. അതെ, നമ്മളൊന്ന് കണ്ടല്ലേ. അടുത്ത് ആണ് പെനിസ്റ്റോക്ക് വഴി അല്ലേ. പെനിസ്റ്റോക്ക് കാണാം. ഇതാണ് ആനപ്പൈപ്പില്ലേ, അത്ര വലിപ്പമുണ്ട്. ആനപ്പൈപ്പ് നമുക്ക് കാണാം, അടുത്ത് കാണാം. സത്യം വലിപ്പം ഒന്നും പറയണ്ട. ഇതും നാലും ഒരേ സമയം വെള്ളം കടത്തി വിടുവോ? ഇല്ല. എങ്ങനെയാ ഇത്? എങ്ങനെയാ രണ്ട് പൈപ്പിലൂടെ? അതായത് വെള്ളം കൊണ്ടുവന്ന ഏതിനകത്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ പൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യും. അതിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതിനകത്ത് കയറാൻ പറ്റുമോ? ഞങ്ങൾ ഒരു പ്രാവശ്യം പണ്ട് ഞാന് പപ്പ അമ്മച്ചി ചേട്ടന് ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനകത്ത് ഒരു പ്രാവശ്യം കയറിയിരുന്നു. ഇത് നമുക്ക് ഏറ്റവും മേളിൽ വെച്ചില്ലേ, ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു വലിയ മലയാണ്. ഈ മല എന്നിട്ട് അവിടുന്ന് തുരന്ന് നേരെ മുല്ലപ്പെരിയാറിലേക്ക് വിടുകയാണ്. മനസ്സിലായോ? നേരെ മുല്ലപ്പെരിയാറിലേക്ക് പോയിരിക്കുക. ഇതുണ്ടോ ഈ പൈപ്പ് ഇങ്ങനെ നേരെ താഴെ ചെന്ന്, ഇതുണ്ടോ താഴെ, ഇതുണ്ടോ ഒരു ക്രോസ് ചെയ്യുന്നുണ്ടോ, അതുവഴിയാണ് നമ്മൾ ഇത് ഒരു ചുരം പോലെ, മനസ്സിലായോ? അവിടെ ചെല്ലും, അവിടെ ചെന്ന് കറിയാൻ നമ്മളിങ്ങനെ പോകും. ഈ പൈപ്പ് നേരെ ചെല്ലുന്ന ഇതുണ്ടോ ഇതിനപ്പുറം, ഇപ്പം ഏകദേശം ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ വിരൽ നിൽക്കുന്നത്, മനസ്സിലായോ? ക്യാമറ നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതുണ്ടോ അവിടെ, അതാണ് പെരിയാർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് തമിഴ്നാട്, അതായത് തമിഴ്നാട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ട് നമ്മുടെ വെള്ളം കൊണ്ടുപോയിട്ട് അവരവിടെ കരണ്ട് ഉൽപ്പാദിപ്പിക്കും. ആ പിന്നല്ലേ, എന്നിട്ട് നേരെ അവിടുന്ന് കരണ്ട് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് അവിടെ ഒരു വെള്ളം കണ്ടോ, വെള്ളം പോന്നെ നമ്മുടെ തേക്കടി വെള്ളമാണ് പോന്നെ, നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളമാണ്. അതുകൊണ്ടോ ആ കിടക്കുന്ന അങ്ങനെ അങ്ങ് പോകും, നേരെ അവിടുന്ന് ഇങ്ങനെ പോയി അത് നേരെ തേനി വരെ അങ്ങ് പോകും, മനസ്സിലായോ? അതായത് ഇപ്പൊ കാണുന്ന ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതാണ് ഗൂഡല്ലൂര്, ഈ സ്ഥലം അവിടെ നേരെ ഇങ്ങനെ പോയി കഴിയുമ്പോ അങ്ങ് കണ്ടോ, അങ്ങ് അതാണ് കമ്പം എന്ന് പറയുന്ന സ്ഥലം. അതായത് ഇവിടെ കമ്പം, അതിനപ്പുറമാണ് തേനി എന്ന് പറയുന്ന സ്ഥലം. തേനിയിലാണ് തേനി വൈഗാഡാം എന്നൊക്കെ പറയും. വൈഗാഡാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമില്ലേ, മുല്ലപ്പെരിയാറിലെ വെള്ളം പോയി സ്റ്റോക്ക് ചെയ്ത് ഉള്ള ഒരു ഡാമാണ് വൈഗാഡാം. അടുത്ത ഭാവി വേറൊരു കാര്യം, അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു അരിക്കൊമ്പ് പോയ റൂട്ട് മനസ്സിലാക്കണ്ടേ. അരിക്കൊമ്പ് പോയ റൂട്ടാണ് ഇതിപ്പം നമ്മുടെ കേരള സൈഡാണ്, അതുണ്ടോ ആ മലനിരകൾ ഉണ്ടോ, അതിനപ്പുറം തന്നെ കേരളമാണ്, ഇത് തമിഴ്നാടാണ് എന്ന് പറഞ്ഞവനാണ്. ഇതുണ്ട്, ഇത് കണ്ടോ, ഇത് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയും, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിനപ്പുറം കേരളം, ഇതിനിപ്പുറം തമിഴ്നാടുമാണ്, മനസ്സിലായോ? അവൻ ഇതുകൊണ്ട് ഈ കാട്ടി കൂടിയാണ് അവൻ അങ്ങോട്ട് താഴേക്ക് പോയത്. നമുക്ക് ഏകദേശം അങ്ങോട്ടേക്ക് പോകാം. മഴ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടാവോ? ഇവരെന്ത് പണിയാ കാണിച്ചേ, അയ്യോ ഇവര് വേണ്ട, എന്നാ ചെയ്യണേ, എന്താ വേണ്ടത്? ഫുൾ വിക്രസാണെന്ന് നോക്കൂ ഗൈസ്, എട്ട് നില പണിയുണ്ട് കേട്ടോ. ബൈക്ക് കേട് വന്നു, കുരങ്ങന്മാര് ചെയ്ത പരിപാടിയാ ഇപ്പത്. നോക്കിയേ, ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ടല്ലോ വഴിത്തുണയ മാതാവിനെ അങ്ങോട്ടേക്കാം. വഴിത്തുണയ മാതാവ് അറിയോ, വഴിത്തുണയ മാതാവിനെ അറിയോ? അതായത് ഇവിടെ പോകുന്ന, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഡ്രൈവർമാരെല്ലാവരും പണ്ട് നേർച്ച, പണ്ട് കാടായിരുന്നല്ലോ, അപ്പൊ ആ കാടായിരുന്ന സമയത്ത് ആൾക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കാനും എല്ലാവരും ഈ പോകുന്ന വഴിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും നേർച്ച ഇട്ടു പോകും. അപ്പൊ അവർക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എങ്ങോട്ടേക്കാണ്? വഴിത്തുണയും മാതാവ്. പൈസ അതിന്റെ പുറകിൽ ആൾക്കാരുണ്ട്, ആ തിരി എത്തുന്നില്ലേ, അതിന് തൊട്ട് മേളിൽ ആ പടിയെ വെച്ചാൽ മതി. ചെരുപ്പൊക്കെ ഉരുട്ട് കയറണേ. എന്ത് പ്രാർത്ഥിച്ചു?
നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ല, നിനക്ക് നല്ല ബുദ്ധി തോന്നണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പഴിത്തുണ മാതാവ് നമ്മളിപ്പോൾ കയറി കണ്ടു. അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ നമുക്ക് പോകണം ഒരു മുരുകൻ്റെ ഒരു കോവിലാണ്. കാടിനകത്ത് തന്നെ ഒരു മുരുകൻ്റെ കോവിലാണ്. ഇവിടെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയില് വരും. മയില്? ഒറിജിനൽ മയില്? ആ ഇതാണ് ഇതുവഴി ഇത് കണ്ടു. ഇതുവഴി മയില് വരും ഇടയ്ക്ക്. ഞങ്ങൾ ഒരാശം കണ്ടിട്ടുണ്ട്. ആ ഒറിജിനൽ മയില്. നമുക്കൊന്ന് കേറാം അല്ലേ? ഇവിടെ ചേരിപ്പോരുന്നു. കണ്ടോ, ഒരു ശരിക്കും ഇതുണ്ടോ? ഈ ഒരു കാട്ടിനകത്തൂടെയാണ് നമ്മുടെ അരിക്കൊമ്പൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാട്ടിനകത്ത് ഒരു അരിക്കൊമ്പിയുണ്ട്, ഇതുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങനെയാണോ ഇങ്ങനെയാ വേണ്ടത്? അങ്ങനെ വേണ്ടത്. ഓക്കേ അല്ലേ? അപ്പം ഒരുപാട് നല്ല നല്ല വീഡിയോസ് എല്ലാം കണ്ടല്ലേ ബാബേ? യെസ്, കണ്ടു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നമ്മുടെ യാത്രയെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എന്താ പറയുക, ഈ ഒരു യാത്ര, ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അത് വേറൊരു പാർട്ടായിട്ട് നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. അതിലൊരു വലിയ വലിയ വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. വലിയൊരു മ്യൂസിക് ഡയറക്ടറിനെ പരിചയപ്പെടുത്താനുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് ആരാണെന്ന് എന്താ പറയുക, ഇപ്പം ഇന്ത്യ മൊത്തം അറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അത് ആരാണെന്ന് ഞങ്ങളിപ്പോൾ പറയുന്നത് സർപ്രൈസ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു ഉഗ്രൻ കിടക്കാച്ച വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. സീ യു. അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. എന്ത് സ്ട്രക്കായേ, പറയടോ, പറയേ.